ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നതേ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റും ആയിട്ടാണ് കേട്ടോ. നമ്മളെ വാട്ടർ ബോട്ടിൽ, ഡിസ്പോസിബിൾ വാട്ടർ ബോട്ടിൽ ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു പ്ലാന്റർ ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ പ്ലാന്റർ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം. വാട്ടർ ബോട്ടിൽ വേണം, അത് ഡിസ്പോസിബിൾ വാട്ടർ ബോട്ടിലാണ് കേട്ടോ വേണ്ടത്. ന്യൂസ് പേപ്പർ വേണം, വൈറ്റ് സിമെന്റ് വേണം, വൈറ്റ് ഗ്ലൂ, വൈറ്റ് ആക്രിലിക് പെയിന്റ് ഓർ വൈറ്റ് ഇനാമൽ പെയിന്റ്, വാട്ടർ, ഗ്ലൂ സ്റ്റിക്ക്, സിസർ, ത്രെഡ്. ബോട്ടിൽ നമുക്ക് ശംഖിന്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മളെ ബോട്ടിൽ കട്ട് ചെയ്ത് കഴിഞ്ഞു, എന്ത് കണ്ടോ, ശംഖിന്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ പേപ്പറൊക്കെ കീറി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇതിൽ ഞാൻ കുറച്ച് വൈറ്റ് ഗ്ലൂ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പേപ്പർ ഇതിൽ ഡിപ്പ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇത് രണ്ട് മൂന്ന് ലെയർ ഒട്ടിക്കണം കേട്ടോ. അത് ഫസ്റ്റ് ഒരു പ്രാവശ്യം ഒട്ടിച്ചാൽ പോരാ. രണ്ട് മൂന്ന് ലെയർ ന്യൂസ് പേപ്പർ ഒട്ടിച്ച് കൊടുക്കണം. അപ്പം നമ്മളിത് ഏകദേശം ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി ഇത് ഉണങ്ങാൻ വെക്കുക. ഇനി നമുക്ക് വൈറ്റ് സിമെന്റിന്റെ പേസ്റ്റ് ഉണ്ടാക്കാം. ഇപ്പൊ നല്ല പേസ്റ്റിന്റെ കൺസിസ്റ്റൻസി വന്നു. ഇനി നമുക്ക് തേച്ചു കൊടുക്കാം ബോട്ടിലിന്റെ മുകളിൽ. ഇപ്പം നമ്മുടെ ബോട്ടിലിൻ്റെ മുകളിൽ പേപ്പറൊക്കെ ഒട്ടിച്ച് നല്ലപോലെ ഉണങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു ശംഖിൻ്റെ ഷേപ്പുള്ള പ്ലാന്റർ ആണല്ലോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ശംഖിന് നമ്മളൊരു സ്പൈറൽ ഡിസൈൻ ഇങ്ങനെ കാണാറില്ലേ, ആ സ്പൈറൽ ഡിസൈൻ ഞാൻ ന്യൂസ് പേപ്പർ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പോവുകയാണ്. ന്യൂസ് പേപ്പറിന്റെ എൻഡ് നമ്മൾ ഇതിന്റെ അടിഭാഗത്ത് ഇങ്ങനെ ക്ലോസ് ആക്കി കൊടുക്കും. ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ വൈറ്റ് സിമെന്റ് തേച്ചു കൊടുക്കാം. ഇതിപ്പോൾ സിമെൻ്റ് ഒക്കെ നല്ലപോലെ ഉണങ്ങിക്കഴിഞ്ഞു. ഇനി നമുക്കിത് സാൻഡ് പേപ്പർ എടുത്തിട്ട് ഉരച്ചിട്ട് നല്ല സ്മൂത്ത് ആക്കാം. അപ്പം നമുക്ക് ഹുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അണിയിലൊക്കെ തൂക്കിടാൻ നമുക്ക് ഹുക്ക് വേണമല്ലോ. എക്സ്ട്രാ ഉള്ള ത്രെഡ് നമ്മൾ കട്ട് ചെയ്യാം. ഇപ്പൊ ഇത് നല്ലപോലെ ഉണങ്ങി.
ഇനി നമുക്ക് വൈറ്റ് പെയിന്റ് അടിച്ചു കൊടുക്കാം. ശംഖ് റെഡി ആയി കഴിഞ്ഞു. നല്ലപോലെ വൈറ്റ് പെയിന്റ് ഒക്കെ അടിച്ചു. ഇനി നമുക്കിത് വാർണിഷ് ഉണങ്ങിയതിന് ശേഷം രണ്ട് കോട്ട് വാർണിഷ് അടിച്ചിട്ട് നമുക്ക് ഇത് പ്ലാന്റർ ആയിട്ടോ അല്ലെങ്കിൽ ഫ്ലവർ പോട്ട് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? വളരെ സിമ്പിൾ അല്ലേ, നല്ല യൂസ്ഫുള്ളു ആണ്. എല്ലാ മിക്കവാറും എല്ലാവരും വീട്ടില് ചെടികളൊക്കെ നടന്നിട്ടുണ്ടല്ലോ, അപ്പൊ ഇങ്ങനത്തെ പ്ലാന്റേഴ്സിൽ വെച്ചിട്ട് ചെടികള് നട്ട് നോക്കും. നല്ല ഭംഗിയല്ലേ കാണാന്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തണം, എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പം മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക് യു.